ക്യാമറ ഘടിപ്പിച്ച് ഹെൽമറ്റ് വെച്ച് ചീറിപ്പാഞ്ഞു പോകുന്ന ഫ്രീക്വൻമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് പൂട്ടിട്ടു ഇനി ക്യാമറ ഘടിപ്പിച്ച് ഹെൽമറ്റ് ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനക്കാരിൽ നിന്ന് പിഴ ഈടാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ഇരുചക്ര വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനവും ദൂരയാത്രയും മറ്റും ഷൂട്ട് ചെയ്യാൻ ചിലർ ഹെൽമറ്റിന്റെ മുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് മോട്ടോർ വാഹന വകുപ്പ് സെക്ഷന് അന്പത്തിമൂന്ന് പ്രകാരം പൊതുജനത്തിനും വാഹനമോടിക്കുന്നയാള്ക്കും അപകടം ഉണ്ടാകുന്ന പ്രവൃത്തിയായി കണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ക്യാമറയുള്ള ഹെൽമെറ്റ് ഉപയോഗിച്ച കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഇതിനകം തന്നെ നടപടിയെടുത്തു കഴിഞ്ഞു ക്യാമറ വെച്ച് വീഡിയോ ചിത്രീകരിക്കുന്ന തരം ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ ലൈസൻസും ആർ സി ബുക്കും സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളെ കുറിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം എടുക്കുക ഹെൽമറ്റിൽ ക്യാമറ റെക്കോർഡിംഗ് ഉപയോഗിക്കുന്നതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന വാർത്ത ഓഗസ്റ്റ് മാസത്തിൽ വന്നിരുന്നു ഇരുചക്ര വാഹനങ്ങളുടെ അതിവേഗം കണക്കാക്കുന്ന സ്പീഡോമീറ്ററിന്റെ രംഗങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതേ തുടർന്നാണ് ഹെൽമറ്റ് ക്യാമറകൾക്കെതിരെ നടപടി ഒരുങ്ങുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു പൊതുജനത്തിനും വാഹനം ഓടിക്കുന്നയാൾക്കും അപകടമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് വീഡിയോ ചിത്രീകരിക്കുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച ലൈസൻസും ആർ സി ബുക്കും സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടിയെടുക്കുമെന്നും അന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ക്യാമറ റെക്കോർഡിംഗ് സൗകര്യമുള്ള ഹെൽമറ്റ് ഉപയോഗിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ വീഡിയോ ചിത്രീകരണത്തിലേക്ക് തിരിയുകയും ഇത് അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഇത്തരം രംഗങ്ങൾ ഹെൽമെറ്റിൽ ഘടിപ്പിച്ച ക്യാമറ ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചതെന്നും കണ്ടെത്തിയിരുന്നു രജിസ്ട്രേഷൻ സമയത്തെ അവസ്ഥയിൽ നിന്ന് വാഹനം രൂപമാറ്റം വരുത്തുന്നതും കർശനമായി തടയും നിലവിൽ വാഹനത്തിന്റെ നിറം മാറ്റാനും ടാക്സി പ്രൈവറ്റ് വാഹനങ്ങളായി തരം മാറ്റാനുമാണ് അനുമതിയുള്ളത് ഈ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു ഈ ബുൾജെറ്റ് വ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എടുത്ത കടുത്ത നടപടികൾ വ്ലോഗർമാരുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നു മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിലെ സെക്ഷൻ അൻപത്തിമൂന്ന് ഒന്ന് എ പ്രകാരമാണ് നടപടി സ്വീകരിച്ചത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും റോഡ് നിയമങ്ങൾ പാലിക്കാത്തതിനുമായിരുന്നു നടപടി പൊതുമുതൽ നശിപ്പിച്ചതിന് ഇ ബുൾജിത്ത് സഹോദരന്മാരായ എബിനും ലിബിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതേസമയം റോഡ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കർശന നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് കുട്ടി ഡ്രൈവർമാരെ പിടികൂടാനും മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊണ്ട നടപടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി വാഹനം ഓടിച്ച കേസിൽ പിതാവിനെതിരെ ചുമത്തിയ പിഴ യ്യായിരം രൂപയായിരുന്നു ഇഴ അടച്ചില്ല എങ്കിൽ ഒരു മാസം വരെ തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ കർശന വാഹന പരിശോധന ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു റോഡുമായും വാഹനങ്ങളുമായും ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെ കുറിച്ച് തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും വർധിക്കുന്ന കാലത്ത് ഗതാഗത നിയമങ്ങളും ഉത്തരവുകളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ആപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരുന്നു പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ റോഡ് ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു സേവനങ്ങളിലും ഇത് സംബന്ധിച്ച് നിയമങ്ങളെ പറ്റി കൃത്യമായ ധാരണയില്ലാത്തതാണ് പ്രധാനം ഇതിനൊരു ആപ്പ് വികസിപ്പിച്ചതെന്ന് വകുപ്പ് അധികൃതർ പറഞ്ഞു ആപ്പിലൂടെ മോട്ടോർ വാഹന നിയമങ്ങൾ ചട്ടങ്ങൾ റോഡ് ടാക്സ് ഷെഡ്യൂളുകൾ ഡ്രൈവിംഗ് റെഗുലേഷനുകൾ ബന്ധപ്പെട്ട കേസ് നിയമങ്ങൾ തുടങ്ങിയവയെല്ലാം ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ആർക്കും ലഭ്യമാവും ന്യൂസ്